മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി പി വത്സല വിടവാങ്ങി. 85 വയസ്സായിരുന്നു മുക്കത്തെ. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി പി വത്സലയാണ് വിടവാങ്ങിയത്. 85 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവൽ വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തു. കാനങ്ങോട്ട് ചന്തുവിൻ്റെയും പത്മാവതിയുടെയും മകളായി 1938 April 4 കോഴിക്കോടായിരുന്നു ജന്മം. ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ പ്രധാനാധ്യാപികയായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നെല്ലാണ് വത്സലയുടെ ആദ്യ നോവൽ. ഈ കഥ പിന്നീട് എസ് എൻ പുരം സദാനന്ദൻ്റെ തിരക്കഥയിൽ രാമു കാര്യാട്ട് സിനിമയാക്കി. ഖിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാപമെന്ന നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നടക്കാവ് ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിരുന്ന കക്കോട് മറോളി എം അപ്പുക്കുട്ടിയാണ് ഭർത്താവ്. ഡോക്ടർ എം എ മിനി, എം എ അരുൺ എന്നിവർ മക്കളാണ്. ഡോക്ടർ കെ നീനാകുമാർ, ഗായത്രി എന്നിവരാണ് മരുമക്കൾ. എൻ്റെ പ്രിയപ്പെട്ട കഥകൾ ഗൗതമൻ, മരച്ചോട്ടിലെ വേൽച്ചീളുകൾ, മലയാളത്തിൻ്റെ സുവർണകഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, വത്സലയുടെ സ്ത്രീകൾ, മൈഥിലിയുടെ മകൾ, പേമ്പി, ആദ്യജലം, നെല്ല്, കൂമൻകൊല്ലി, വിലാപം എന്നിവയാണ് പ്രധാന കൃതികൾ. കുങ്കുമം അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, സി എച്ച് അവാർഡ്, കഥാ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, മുട്ടത്തുവർക്കി പുരസ്കാരം, മലയാള സാഹിത്യത്തിൽ നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.